ഇനി കണ്ണൂർ ജില്ലയിലെ ഒരു വീട്ടിലേക്ക് ചെല്ലാം. വീടല്ല, ഒരു കാട്. അപ്പണ്ണയെ കാണാം. കണ്ണൂർ ജില്ലയിലെ അതിർത്തി ഗ്രാമമായ ചെറുപുഴയ്ക്ക് സമീപമാണ് അപ്പണ്ണയുടെ ഈ വനപ്രദേശം. മുന്താരി ഗ്രാമം. 62 മലയാളി കുടുംബങ്ങൾക്കും വനത്തിനുമിടയിൽ അപ്പണ്ണ ഇങ്ങനെ നടന്നു നീങ്ങുന്നു. 100 കഴിഞ്ഞുവെന്ന് നാട്ടുകാർ പറയുന്നു. അപ്പണ്ണയ്ക്ക് കൃത്യമായ കണക്കുകളില്ല. 60 മുമ്പ് ഇവിടെ ഒരു കാവൽക്കാരനായി വന്ന കാര്യം ഓർക്കുന്നു. എത്ര കൊല്ലായി അപ്പണ്ണ ഈ കാട്ടിൽ വന്നിട്ട്? ഞാനോ സാധാരണ ഒരു 10-60 കൊല്ലത്തിൻ്റെ അടുത്തായി. ഇപ്പോൾ അപ്പണ്ണയ്ക്ക് എത്ര വയസ്സായി? 100 വയസ്സായി. വന്നപ്പോൾ തൊട്ട് ഈ കാട്ടിലുണ്ട് ഇങ്ങനെ? ആ. ഇങ്ങനെ എന്തൊക്കെയായിരുന്നു ഇവിടെ? അവിടെ ആദ്യം വരുമ്പോൾ ഒക്കെ എങ്ങനെയായിരുന്നു കാട്? ഇത് മലങ്കാട് എന്ന് പറഞ്ഞാൽ ഇത് മാറേ പലൊന്നും ഉണ്ടായില്ല. പിന്നെയാണ് ഈ കൃഷിയൊക്കെ വന്നത്? ആ. കുറേ ആളുകളൊക്കെ വന്നോ? എങ്ങനെയാ? 10-60 ആളുണ്ടായി പണിക്ക്. അവര് ഇവിടെ കൃഷിയൊക്കെ ചെയ്യും. അപ്പണ്ണക്ക് എന്തായിരുന്നു ഈ കാട്ടിലെ ജോലി നേരത്തെ? റൈറ്റ്. ആരതായിരുന്നു? ഈ ഒരു ഭട്ടനുണ്ടായി, ഭട്ടൻ്റെ റൈറ്റ്. അതായിരുന്നു ജോലി. പിന്നെ അയാൾ പോയോ ഇവിടുന്ന്? ആ, ഇപ്പോഴും ഉണ്ട്, ഈ മടക്കാരിലുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു. ആ. സ്വന്തക്കാരൊക്കെ ആരൊക്കെയുള്ള? ആൾക്കാരുണ്ട്. ഈ കോളനിയിലുള്ള എല്ലാവരും അപ്പണ്ണേൻ്റെ സ്വന്തക്കാരാണ്? അല്ല അല്ല അല്ല, അങ്ങനെ വീട് ഇപ്പോൾ നമ്മൾ രണ്ടേ കൂട്ടിലുള്ള, എൻ്റെ മോനും ഞാനും. പിന്നെ നാട്ടിൽ പോകണം, നാട്ടിലുണ്ട്. ഈ വന്ന കുടുംബങ്ങളൊക്കെ അപ്പണ്ണേൻ്റെ ഒരു ഇഷ്ടക്കാരൊക്കെ തന്നെയാണ്? അവരൊക്കെ സംരക്ഷണമൊക്കെ അപ്പണ്ണ കൊടുക്കാറുണ്ടായിരുന്നു പണ്ട്? എന്തായിരുന്നു? ഇല്ല, അങ്ങനെ കൊടുക്കാനൊന്നുമില്ല. അങ്ങനെ ഇപ്പോൾ വന്ന് കൂടിയത് മാത്രം. ഇപ്പോൾ ആരാ ആരാ അപ്പണ്ണയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നേ? ആരുമില്ല, ആരും നോക്കാൻ. എനിക്കൊരു 12 കാലത്ത് ഞാൻ വരുമ്പോൾ ഇവിടെ ഈ പ്രദേശം, മുന്തരി എന്ന് പറയുന്ന സ്ഥലം, ഒരു വലിയ ഏലത്തോട്ടമായിരുന്നു. അത് ഈ സുള്ളിയക്കാരനൊരു ഒരു പട്ടരടയായിരുന്നു. അയാളൊരു ജഡ്ജിയായിരുന്നു. അയാൾ കോട്ടയം സണ്ണിക്കാണ് ഈ സ്ഥലം മണ്ണും മരവും കൂടെ വിൽക്കുന്നു. അവർ വിറ്റ് കഴിഞ്ഞിട്ടാണ് ഞങ്ങളെല്ലാവരും ഇത് കുറേശ്ശെ വാങ്ങുന്നത്. ഈ അപ്പണൻ ഈ ജഡ്ജിയുടെ കാവൽക്കാരനായിട്ട് വന്നതാണ്. അപ്പൻ എന്നല്ല, അപ്പൻ്റെ അച്ഛൻ കാവൽക്കാരനായിട്ട് വന്നു. അങ്ങനെ അവർ ചെറുപ്പകാലം മുതൽ ഇവിടെ ഉള്ള ആൾക്കാരാണ് അപ്പണ. അപ്പണ്ണിപ്പോൾ സുമാറൊരു 100 മുകളിലുണ്ട്. അപ്പണ്ണ് 2 പെമ്മക്കളും 2 ആമക്കളും ഉണ്ടായിരുന്നു. ഒരാൾ ആ, അതെ അതെ, ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും എല്ലാം സപ്പോർട്ട് ചെയ്യും. അപ്പണ്ണ എല്ലാ കാര്യത്തിനും വന്ന് ഇടപെടുകയും കാര്യങ്ങളും ചെയ്യുക. അതുപോലെ അപ്പൻ്റെ ആവശ്യങ്ങൾക്ക് ഞങ്ങളെല്ലാവരും ഇടപെടുകയും സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും സഹായം ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ അയാൾ വയസ്സായി, അയാൾക്കൊന്നും പറ്റാണ്ടായി. ഞങ്ങളിവിടെ വരുന്ന കാലത്ത് അയാൾ ചെറുപ്പമായിരുന്നു. ഇപ്പം അയാൾക്ക് പറ്റാണ്ടായി, അതുകൊണ്ട് അപ്പണ്ണ ഞങ്ങളെയാണ് സംരക്ഷിക്കുന്നത്. അന്ന് ഞങ്ങളെ സംരക്ഷിക്കുകയും ഞങ്ങൾക്ക് സംരക്ഷിക്കുകയല്ല, ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരികയും ഇവിടെ വഴികൾ കാട്ടിലേക്ക് പോകേണ്ടതും ഇവിടെ ജീവിക്കേണ്ട രീതികളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയും എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പണ്ണ പണ്ട് ചെറുപ്പത്തിലൊക്കെ വരുമ്പോൾ നാട്ടുകാർക്കൊക്കെ ഭയമായിരുന്നു. അപ്പണ്ണ ഒരു തോക്കൊക്കെ എടുത്തിട്ടാണ് നടന്നു വരിക. കൊടുത്തു. എന്തിനായിരുന്നു തോക്കൊക്കെ? തോക്ക് ചുമ്മാ ഇങ്ങനെ ഒരു ഇതില് വെക്കുന്നു. പിന്നെ ഒന്നും ഇല്ല. അത് കൊടുത്തു മുതലാളിയെ കൊണ്ടുപോയി. അതിനുശേഷമാണ് ഇപ്പൊ തോക്കൊന്നും ഇല്ലാതെ കാട്ടിൽ നിൽക്കുന്നത്. അതെ. ഈ കാട് വിട്ടുപോകാൻ തോന്നുന്നുണ്ടോ? എങ്ങനെയാ? ഇല്ല, ഇവിടെ തന്നെ നിൽക്കണം. ആ, ഇവിടെ തന്നെ മരിക്കണം എന്നാണ് ആഗ്രഹം. അതെ അതെ. അപ്പണ്ണയ്ക്ക് ഉടനെ മരിക്കാൻ ഒരു മോഹവുമില്ല എന്ന മുഖഭാവവും ശബ്ദവും വ്യക്തമാക്കുന്നു. ഇത്രയും കാലം കാടിനെ സ്നേഹിച്ചു കഴിഞ്ഞവൻ കാട്ടിൽ തന്നെ ജീവിതം തുടരട്ടെ. നമുക്കും അതിന് സഹായിക്കാം.